ഈ മന്ത്രി ആന്റണി രാജു നമ്മളെ ചിരിപ്പിച്ചു കൊല്ലുകയാണല്ലോ. ഇയാൾ നമ്മളെ കൊണ്ടേ പോകുമെന്നാണ് തോന്നുന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഗതി ഇത് തന്നെ. ഇപ്പോൾ കണ്ടില്ലേ, KSRTC സ്വിഫ്റ്റ് ബസ് ഓടിക്കാൻ എത്തിയ ഡ്രൈവർമാർക്ക് കാറിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഇട്ടു. തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ഡിപ്പോയിലാണ് ഈ വിചിത്രമായ നടപടി അരങ്ങേറിയത്. നടപടിയല്ല, ഒരു നാടകം. ഇതിൻ്റെ തിരക്കഥയും നാടകവും എവിടെ നിന്നാണെന്നും മന്ത്രിക്ക് എന്താ അതിൽ റോളെന്നും അന്വേഷിക്കണം. ആരെയോ ലക്ഷ്യം വെച്ച് അവരെ തിരികെ കയറ്റാൻ നടത്തിയ നാടകമാണ് ഇതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. സാധാരണഗതിയിൽ ആരും ചെയ്യില്ല ഹെവി ലൈസൻസുള്ള വനിതാ ഡ്രൈവർമാരെ കൊണ്ട് കാറിൽ എച്ചടിപ്പിച്ചത്. വിദഗ്ധ പരിശീലനത്തിന് ശേഷമേ ബസ് ഓടിപ്പിക്കുന്നുവെന്നാണ് സ്വിഫ്റ്റ് മേലുദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിശദീകരണം. അതായത് ലൈസൻസ് ഉണ്ട്, ബസ് ഓടിക്കാൻ അറിയില്ലെങ്കിലും അവർ പരിശീലിപ്പിച്ചെടുത്തോളാമെന്ന്. ഇപ്പോഴെങ്ങനെ, ഗുഡൻസ് പിടി കിട്ടിയോ? അടുത്ത മാസം തലസ്ഥാന നഗരിയിൽ സർവീസ് നടത്താൻ പോകുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കേണ്ട ഡ്രൈവർമാരാണിവർ. ഡ്രൈവിംഗ് മികവ് കാണിക്കേണ്ടത് മാരുതി ആൾട്ടോ കാറിൽ. എച്ച് മാത്രമല്ല, കാറിൽ തന്നെ റോഡ് ടെസ്റ്റും നടത്തി. ഡ്രൈവിംഗ് എങ്ങനെയുണ്ടെന്ന് നിരീക്ഷിച്ച് സ്വിഫ്റ്റിലെ ഉദ്യോഗസ്ഥർ ഈ കാറിൻ്റെ പിന്നാലെയും പോയി. ഇതെല്ലാം പടക്കവും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുമാണെന്ന് മനസ്സിലായില്ലേ? അപേക്ഷിച്ച 27 വനിതകളിൽ 10 പേർക്കാണ് ഹെവി ലൈസൻസ് ഉള്ളത്. അവരെല്ലാം കാറിലാണ് ടെസ്റ്റ് നടത്തിയത്. കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണിത്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ പാരിതോഷികം പണമായിട്ടാണോ അതോ വേറെ വല്ലതുമായിട്ടാണോ എന്ന്. വേറെ വല്ലതെന്ന് ചോദിച്ചത് വല്ല സ്വർണമോ വല്ല കൃഷി സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളായിട്ടോ എന്തെങ്കിലുമാണെന്നാണ് അറിയേണ്ടത്. പണമാണെങ്കിൽ തലവരി എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ലേലം വിളിക്കാൻ ബഹു കേമന്മാരാണ് മന്ത്രിയുടെ ഉത്സവ കമ്മിറ്റിക്കാർ. ഉത്സവ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞതിൽ സംശയിക്കേണ്ട. അയാൾക്ക് പാർട്ടി എന്ന പേരിൽ ഒരാൾക്കൂട്ടമുണ്ട്. സാധാരണയായി നമ്മുടെ പ്രദേശത്തൊക്കെ അമ്പലത്തിലും പള്ളികളിലുമൊക്കെ ആഘോഷങ്ങൾ നടത്താൻ കമ്മിറ്റിയെടുക്കും. അതിൽ കുറേ ആളുകൾ വരും. അതുപോലെ ഒരു കമ്മിറ്റി, അതുകൊണ്ടാണ് ഉത്സവ കമ്മിറ്റി എന്ന് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആന്റണി രാജുവിൻ്റെ കൂടെ നടക്കുന്നവർ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് ഈ ടെസ്റ്റ് ക്യാൻസൽ ചെയ്യണം. വളഞ്ഞ വഴി വേണ്ട. പാരിതോഷികം വാങ്ങി ഇഷ്ടക്കാരെ ഡ്രൈവർമാരെ നിയമിക്കേണ്ട. ഇവരുടെ കയ്യിൽ മനുഷ്യരുടെ ജീവനാണ് കൊടുത്തുവിടുന്നത്. എവിടെയെങ്കിലും കൊണ്ടുപോയി അപകടമുണ്ടാക്കി മനുഷ്യജീവൻ പന്താടാൻ വിട്ടുകൊടുക്കരുത്. ആന്റണി രാജു മന്ത്രിയായതിനു ശേഷം എത്ര പിൻവാതിൽ നിയമനം നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷിക്കണം.